അപ്പോൾ നമ്മൾ സ്റ്റാർട്ട് ചെയ്തു, കോയിൻ കൊടുത്ത് തുടങ്ങി. ഇനിയിപ്പോൾ സംശയം ആർക്കെങ്കിലും, അതായത് ഇനിയിപ്പോൾ വിഡ്രോ കൊടുത്താൽ നമുക്ക് പണം കിട്ടുമോ എന്നുള്ളതായിരിക്കും ഞാൻ പറയുന്നത്. നിങ്ങളെ കിട്ടിയ കോയിൻ മുഴുവൻ നിങ്ങൾ വിഡ്രോ കൊടുത്തോളൂ, പണം കിട്ടും. അതിനുള്ള ലിക്വിഡിറ്റി ഓൾറെഡി നമ്മളതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, 2.5 കൊല്ലത്തോളം നിങ്ങൾ ഈ നമ്മുടെ ഈ പണത്തിന് വേണ്ടിയിട്ട് നമ്മളൊക്കെ പ്രതീക്ഷയോടെ കാത്തിരുന്നിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് കോയിനും കിട്ടിയിട്ടുണ്ട്. കോയിൻ കിട്ടിയവർക്കൊക്കെ ഇപ്പോൾ വിഡ്രോ കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പറയുന്ന ആ സമയത്തിൻ്റെ ഉള്ളിൽ ഒരു പ്രോസസ്സിങ് നടക്കാനുണ്ടല്ലോ, ആ സമയത്തിനുള്ളിൽ പൈസ കിട്ടും. ആ ഒരു സംഗതി നിലനിൽക്കെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, നമ്മുടെ കയ്യിൽ കിട്ടിയിരിക്കുന്ന ഈ ക്രിപ്റ്റോ കറൻസി, ഓക്കെ, മോറിസ് കോയിൻ എന്ന ക്രിപ്റ്റോ കറൻസി, ഈ ഒരു കോയിനല്ല, ഏത് കോയിനും എത്ര കാലത്തോളം നമ്മൾ ഹോൾഡ് ചെയ്ത് വെക്കുന്നു അതാണ് ആ കോയിൻ്റെ വിജയം. ഇത് ഞാൻ പറഞ്ഞതല്ല, ഈ ക്രിപ്റ്റോയുമായി ബന്ധപ്പെട്ട അതിൻ്റെ ബിസിനസ്സിൻ്റെ സ്ട്രാറ്റജി അങ്ങനെയാണ്, അത് എല്ലാവർക്കും അറിയാലോ. ഞാൻ പറയണത്, 2.5 കൊല്ലം നിങ്ങൾ ഈ സംഭവം വെയിറ്റ് ചെയ്തു. ഇതിൽ കോയിന് ഇന്ന് വരെ കിട്ടിയവരും ഇനി നാളെ കിട്ടാൻ പോകുന്നവരും ഒരൊറ്റ മാസം, ഒരു 30 ദിവസം നിങ്ങളെ വാലറ്റിൽ ഈ സാധനം ഹോൾഡ് ചെയ്താൽ അതുകൊണ്ടുള്ള ഗുണം നമുക്കെല്ലാവർക്കുമാണ്. ക്യാപിറ്റൽ എമൗണ്ട് മാത്രമല്ല, അതിന് മറികടന്ന് പ്രോഫിറ്റും നമുക്ക് കിട്ടുമെന്ന കാര്യത്തിൽ സംശയമല്ല. ഒരു മാസമേ ഞാൻ പറയുന്നുള്ളൂ. അത് കരുതി ഈ ഈ ഇപ്പം ഞാൻ ഈ പറഞ്ഞ കാര്യം വേറെ രീതിയിൽ നിങ്ങളെ ഒരു നെഗറ്റീവായി എടുക്കേണ്ട. കാരണം ഞാൻ ഈ വോയിസിൻ്റെ കാര്യത്തിൽ പറഞ്ഞിട്ടുണ്ട്, ആർക്ക് വേണമെങ്കിലും വിഡ്രോ കൊടുത്താൽ പൈസ കിട്ടും, പക്ഷേ ഹോൾഡ് ചെയ്താൽ. അതുകൊണ്ട് നമുക്ക് ഇപ്പോൾ എത്രയാണോ കോയിന് കിട്ടിയിട്ടുള്ളത് അത് വില കൂടുതലായിട്ട് കൊടുക്കാനും പറ്റും. അതുകൊണ്ടൊരു ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് ക്യാപിറ്റൽ മാത്രമല്ല നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രോഫിറ്റും കിട്ടും. അപ്പോൾ അതുകൊണ്ട് ഞാൻ ആ ഒരു സാധ്യത പറയുന്നത് നമ്മുടെ കോയിനാണ്. 2.5 കൊല്ലം നിങ്ങളും ഞാനും അടക്കമുള്ള ആളുകൾ ഇത്രയൊക്കെ പ്രതിസന്ധി വന്നിട്ടും നമ്മൾ ഇത് പ്രതീക്ഷയോടെ കാത്തിരുന്നത് ഒരിക്കൽ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ക്യാപിറ്റൽ എമൗണ്ട് കിട്ടും എന്നുള്ള ഒരു വിശ്വാസം ഉണ്ടായതുകൊണ്ടാണല്ലോ ഇപ്പോൾ അത് കൊടുക്കാൻ തുടങ്ങിയതാണ് നമ്മൾ പറഞ്ഞ രീതിയിൽ. അപ്പോൾ ഇത്രയും കാത്തിരുന്ന നിങ്ങൾക്കൊരു 1 മന്ത് കൂടി, ഒറ്റ മാസം 30 ദിവസത്തെ കാര്യം പറഞ്ഞുള്ളൂ, പെട്ടെന്ന് പോകും 30 മാസം, ആ 30 ദിവസം. അപ്പോൾ അത് ഹോൾഡ് ചെയ്യാൻ കഴിയുന്ന ആൾക്കാർ, സഹകരിക്കാൻ താല്പര്യമുള്ളവർ എന്ന് പറയുമ്പോൾ അത് ആരെയും ഞാൻ താഴ്ത്തി കെട്ടി പറയില്ല, അങ്ങനെ നമുക്ക് പറയാൻ പറ്റുള്ളൂ, നിർബന്ധിച്ച ഒരാളോടും പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു സാധ്യത കൂടി ഇതിലുണ്ട്. അപ്പോൾ ഞാൻ എൻ്റെ ഈ വോയിസ് ശ്രവിക്കുന്ന കോയിൻ കിട്ടിയ മുഴുവൻ ആളുകളോടാണ് ഞാനീ പറയണത്, ഒരു ഒറ്റ മാസം നിങ്ങളിതൊന്ന് ഹോൾഡ് ചെയ്താൽ. ഒരു അഭ്യർത്ഥന മാത്രമുണ്ടോ, ഒരു ആജ്ഞാപിക്കുക അല്ലെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യണം എന്നൊന്നുമല്ല പറയണത്. ചെയ്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു ഗുണമുണ്ട്. അത് ആർക്കാണ് ഗുണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇതിലെ ഓരോരുത്തർക്കുമാണ് അതിൻ്റെ ഗുണം, ഒരു വ്യക്തിക്കല്ല. എത്ര ആളുകൾക്ക് ക്യാപിറ്റൽ കിട്ടാണ്ടോ ആ ആളുകൾക്കാണ് ഗുണം. അപ്പോൾ അതും കൂടി മനസ്സിലാക്കിയിട്ട് കഴിയുന്ന ആളുകളൊക്കെ ഹോൾഡ് ചെയ്യുക. ഇനി അതല്ല, അവൻ 2.5 കൊല്ലമായിട്ട് തന്നത് ഇനിയും ഹോൾഡ് ചെയ്യാനാണോ പറയണത് എന്നുള്ള ഒരു ചിന്താഗതിയിലുള്ള ആളുകൾ ഉണ്ടാവാൻ ചാൻസ് ഉണ്ടല്ലോ. അങ്ങനത്തെ ആളുകൾ എന്ത് ചെയ്യാൽ മതി, വിഡ്രോ കൊടുത്താൽ പിന്നെ അവർക്ക് ക്യാഷ് കിട്ടും. പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, ഇപ്പം നമ്മളിത് മോറിസിൽ രജിസ്റ്റർ ചെയ്തിട്ട് ക്യാപിറ്റൽ എമൗണ്ട് കിട്ടാത്ത ആളുകൾക്കാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് രജിസ്ട്രേഷൻ കറക്റ്റ്. ഇത് ഈ ഈ ഇത്രയും ആളുകൾക്ക് കൊടുത്തു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, എല്ലാവരുടെ മുഴുവൻ പ്ലാനും, അതിൽ എംപവർ ആണെങ്കിലും സ്റ്റഡി മോജോ ആണെങ്കിലും സ്റ്റഡി മോജോ പ്ലസ് ആണെങ്കിലും എംപവർ പ്ലസ് ആണെങ്കിലും ഫ്ലിൻ സ്റ്റോപ്പ് ആണെങ്കിലും ഏതൊക്കെ പ്ലാനുകളുണ്ടോ എല്ലാവരുമായി ബന്ധപ്പെട്ട അത് കംപ്ലീറ്റ് അവർക്ക് രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഇതൊന്ന് കൊടുത്ത് തീരുന്ന സമയത്ത് ഞാൻ പറഞ്ഞുതരാം. ഞാൻ